ബാക്ക് ടു മൈ ഡ്രീം വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സംശയത്തിനുള്ള മറുപടിയാണ്. നമുക്ക് എന്തിനും ഏതിനും സംശയങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ, അതിലൊരു വെറൈറ്റി സംശയങ്ങളാണ്. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്, മാങ്ങയാണോ മാവാണോ ആദ്യം ഉണ്ടായത്, തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത്, അങ്ങനെ നമുക്ക് കുറെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ചധികം സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ കളിയായിട്ടാണെങ്കിലും നമ്മുടെ ഈ ചോദ്യത്തിനൊന്നും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ശാസ്ത്ര ലോകത്ത് ഇതുവരെയ്ക്കും മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ല. അവരതിന്റെയൊക്കെ മുന്നിൽ സൈലന്റ് ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതിന്റെയൊക്കെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അവർ. ആൻഡ് ഫൈനലി നമ്മുടെ ഒരു ചോദ്യത്തിന് ഏകദേശമൊക്കെ ഒരു ഉത്തരമായിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം എന്നല്ലേ, കോഴിയാണോ മുട്ടയാണോ ആദ്യമായിട്ടുണ്ടായത്. അപ്പൊ അതിനു മുന്നേ എന്റെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് മുട്ടയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ. മുട്ട എന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനുള്ള കോശമാണ്. ഇതിന്റെ പുറന്തോട് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഈ തോടിന്റെ ഉള്ളിലായിട്ട് സെമി ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു പാടയും കൂടെ നമുക്ക് കാണാം. ഈ തോടിനും ഈ പാടയ്ക്കും ഉള്ളില് നമ്മുടെ മുട്ടയുടെ വലിപ്പമുള്ള ഭാഗത്ത് ഒരു ചെറിയ വായു പറയും കൂടെ ഉണ്ട്. നമ്മൾ ഈ മുട്ടയൊക്കെ പൊട്ടിക്കുമ്പോൾ കഴിച്ചില്ല, അതിന്റെ ഉള്ളിൽ ചെറിയൊരു പാറ പോലത്തെ സാധനം പൊങ്ങി നിൽക്കുന്നത് അതിന്റെ ഉള്ളിലായിട്ടാണ് ഈ വായു പറയും ഉള്ളത്. ഈ പാടയ്ക്കും ഉള്ളിലായിട്ട് വെള്ളക്കരുവും അതിന്റെ ഉള്ളിലായിട്ട് മഞ്ഞക്കരുവും ഉണ്ട്. ഈ മഞ്ഞക്കരുവിന് മുകളിലായിട്ട് ഒരു ജെർമിനൽ ഡിസ്ക് ഉണ്ട്, അതായത് ഒരു വൈറ്റ് സ്പോട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നോക്കണം. ചില മുട്ടകളിലൊക്കെ മഞ്ഞക്കരുവിന്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് സ്പോട്ട് കാണും, അതാണ് ഈ ജെർമിനൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഫെർട്ടിലൈസ്ഡ് എഗ് ഉണ്ട്, അൺഫെർട്ടിലൈസ്ഡ് എഗ് ഉണ്ട്, അതായത് ബീജസങ്കലനം നടന്ന മുട്ടയും ബീജസങ്കലനം നടക്കാത്ത മുട്ടയും. ഫെർട്ടിലൈസ്ഡ് എഗ്, അതായത് ബീജസങ്കലനം നടന്ന മുട്ടയിലാണ് നമുക്ക് ഈ ജെർമിനൽ ഡിസ്ക് അല്ലെങ്കിൽ ആ വൈറ്റ് സ്പോട്ട് കാണാൻ കഴിയുന്നത്. അതിൽ നിന്നാണ് ഈ കോഴി കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് പോകാം. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? ഒരു കോഴി മുട്ടയുടെ ഉദ്ദേശം എന്താണ്? അതിന്റെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക. അതായത് കോഴിയുടെ അല്ലെങ്കിൽ മുട്ടയിടുന്ന ഏതൊന്നിന്റെ ആവട്ടെ, മുട്ടയുടെ ഉദ്ദേശം എന്താണ്? അതിന്റെ പതിപ്പെടുക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക ആണ്. അപ്പൊ നമുക്ക് അതിന്റെ പതിപ്പെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കോപ്പി എടുക്കണമെങ്കിൽ, ഏതൊന്നിന്റെ ആയിരുന്നാലും കോപ്പി എടുക്കണമെങ്കിൽ അതിന്റെ ഒറിജിനൽ വേണം. ഒറിജിനൽ ഉണ്ടെങ്കിലല്ലേ കോപ്പിക്ക് സാധ്യതയുള്ളൂ. സോ കോഴി മുട്ടയ്ക്ക് മുന്നേ അതിന്റെ അസലായ കോഴി ഉണ്ടാകണം. ഇതൊരു കോമൺ ഫാക്ട് അല്ലേ, ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റില്ലല്ലോ. എന്നിരുന്നാലും കുറച്ചും കൂടെ ലോജിക്ക് ആയിട്ടുള്ള ഉത്തരം നമ്മുടെ സയന്റിസ്റ്റ് നമുക്ക് തന്നിരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഈ മുട്ടയുടെ രൂപാന്തരണത്തിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് നമ്മുടെ ശാസ്ത്രജ്ഞരെ കണ്ടെത്തിയിരിക്കുന്നത്. OO17-70 അഥവാ OC17 എന്നാണ് ഈ പ്രോട്ടീനെ അവർ പേരിട്ടിരിക്കുന്നത്. കോഴിയുടെ ശരീരത്തിലെ കാൽസ്യം കാർബണേറ്റ് ആണ് മുട്ടയുടെ പുറന്തോടായിട്ട് രൂപപ്പെടുന്നത്. കാൽസ്യം ക്രിസ്റ്റൽ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ രൂപമാറ്റത്തെ സഹായിക്കുകയാണ് നമ്മുടെ OC17 എന്ന പ്രോട്ടീന്റെ ധർമ്മം. അതായത് കോഴിയുടെ ബീജകോശത്തിലുള്ള ഈ പ്രോട്ടീന്റെ സാന്നിധ്യത്തിൽ മാത്രമേ മുട്ടയുടെ പുറന്തോട് രൂപീകൃതമാകുകയുള്ളൂ. ഈ മുട്ടത്തോടിലാണ് പിന്നീട് കോഴിക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അന്നത്തെരുവും ദ്രാവകവും ചേർന്ന് കോഴി കുഞ്ഞ് ഉണ്ടാകുന്നത് വരെയുള്ള സമയം ഒരു സംരക്ഷണ കവചമായിട്ടാണ് ഈ മുട്ടത്തോട് പ്രവർത്തിക്കുന്നത്. ഈ മുട്ടത്തോടിലുള്ള കാൽസ്യത്തിന്റെ നല്ലൊരു ഭാഗവും കോഴിക്കുഞ്ഞിന്റെ എല്ല് വളർച്ചയ്ക്കായിട്ട് ആഗിരണം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഈ മുട്ടത്തോടിന്റെ രൂപാന്തരണത്തിന് സഹായിക്കുന്ന ഈ നമ്മുടെ പറഞ്ഞ ഈ OC17 എന്ന പ്രോട്ടീൻ കോഴിയുടെ അണ്ടാശയത്തിൽ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് മുട്ടയ്ക്ക് മുന്നേ ഉണ്ടായത് കോഴിയാണെന്ന്. ഇനി കോഴി എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ന് ഈ ഭൂമുഖത്ത് കാണുന്ന പലതും പ്രകൃതിദത്തമായിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ പ്രക്രിയയിലൂടെ ഉണ്ടായതാണ്. ഈ ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ കോഴിയെയും മുട്ടേനെയും കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴിയോട് സാമ്യമുള്ള ഏതോ ഒരു ജീവി ഇട്ട മുട്ടയിൽ നിന്നാണ് കോഴി ഉണ്ടായതെന്നാണ് ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ പറയുന്നത്. അതനുസരിച്ച് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഒരു നീൽ ഡിഗ്രാസെ ടിസൺ പറഞ്ഞിരിക്കുന്നത്, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ട തന്നെ, പക്ഷെ ഇട്ടത് കോഴിയല്ലെന്ന് മാത്രം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിൽ ഏതാണ് കുറച്ചുകൂടെ ലോജിക്കായിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലോജിക്കായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ആ ഒരു OC17 വെച്ചിട്ടുള്ള ആ ഒരു ഇതാണ് കുറച്ചുകൂടെ ലോജിക്കായിട്ട് തോന്നിയത്. ഒരു പക്ഷേ കോഴി ആയിരിക്കാം ആദ്യം ഉണ്ടായത്. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.